പരീക്ഷ ജയിച്ചു. ക്രമേണ ഇടയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വൈദിക പഠനം നടത്തി. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി. ഉടനടി ഫാദർ ആന്റണി മിലാനിലേക്ക് പോവുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഓരോ സഭ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത നവീകരണമായിരുന്നു ലക്ഷ്യം. ഇസ്തപോലോസിന്റെ ശിഷ്യനായ ബർണാബാസിന്റെ നാമത്തിൽ ബർണാബാസ് എന്ന് പുരുഷവിഭാഗത്തിനും പേരിട്ടു. പള്ളിക്കകത്തും പുറത്തും പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പരസ്യ പ്രായശ്ചിത്തം ചെയ്യാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അൽമായ പ്രായശ്ചിത്തം അടുത്തടുത്തുള്ള ദിവ്യകന്യാസീകരണം 40 മണി ആരാധന. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ 3 മണിയടിക്ക് ഇതെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ രണ്ട് സഭകളെയും കുറ്റപ്പെടുത്തി. രണ്ട് സഭകളും ഔദ്യോഗിക സന്ദർശനത്തിനു വിധേയമായി. രണ്ടു പ്രാവശ്യം കുറ്റമില്ലെന്ന് തെളിഞ്ഞു. ഒരു ധ്യാനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം യോഗിയായി തന്റെ സ്വഭവനത്തിലേക്ക് അണയിക്കപ്പെട്ടു. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വിചിന്തനം തന്നിൽ പാപമില്ലെന്ന് പറയുന്നവർ